നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് മുൻ ഭാരവാഹിയുടെ വീട്ടിൽ NIA റെയ്ഡിൽ ലഭിച്ചത് വളരെ നിർണായകമായ വിവരങ്ങളാണ്. ചവറ BPO മണ്ണേഴത്ത് തറയിൽ അലിയാറ് കുട്ടിയുടെ മകൻ സാധിക്കിന്റെ വീട്ടിലായിരുന്നു പരിശോധന. എറണാകുളത്തു നിന്നുള്ള NIA ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പുലർച്ചെ 3 ആരംഭിച്ച പരിശോധന രാവിലെ 7 അവസാനിച്ചത്. നിരവധി രേഖകൾ വീട്ടിൽ നിന്നും ലഭിച്ചതോടെ NIA ഉദ്യോഗസ്ഥർ സാധിക്കിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. PFOയുടെ സ്ലീപ്പർ സെൽ അംഗമായിരുന്നു സാധിക് എന്ന വിവരമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്നത്. വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത 3 RSS അനുബന്ധ സംഘടനകളുടെയും ചവറ മണ്ഡലത്തിൽപ്പെട്ട സംസ്ഥാന ജില്ലാ മണ്ഡലം പഞ്ചായത്ത് തലങ്ങളിലെ പ്രവർത്തകരുടെയും വിശദ വിവരങ്ങളും വീടുകൾ സംബന്ധിച്ച റൂട്ട് മാപ്പുകളും കണ്ടെടുത്തിട്ടുണ്ട്. ഡയറി കൂടാതെ പെൻഡ്രൈവ്, ഹാർഡ് ഡിസ്കുകൾ, ചില രേഖകൾ എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട്. നേതാക്കളുടെ പേരടക്കമുള്ള ഹിറ്റ് ലിസ്റ്റും കണ്ടെത്തിയവരിലുണ്ട്. പുലർച്ചെ 2 NIA സംഘം ചവറയിൽ എത്തിയത്. സംഘത്തോടൊപ്പം 2 വില്ലേജ് ഓഫീസർമാരും ഉണ്ടായിരുന്നു. 3 ഇയാളുടെ വീട് വളഞ്ഞ ശേഷം ചവറ പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തിയ ശേഷമാണ് പരിശോധന ആരംഭിച്ചത്. ചവറ ഓട്ടോസ്റ്റാൻഡിലെ ഡ്രൈവറായിരുന്ന ഇയാൾ ഇപ്പോൾ പെട്ടിവണ്ടിയിൽ പഴക്കച്ചവടം നടത്തുകയാണ്. SDPI പ്രവർത്തകനായിട്ടാണ് നാട്ടിൽ അറിയപ്പെടുന്നത്. സാധിക് ഭീകര സംഘടനയുടെ സ്ലീപ്പർ സെൽ അംഗമായിരുന്നത് നാട്ടുകാർക്കും ഞെട്ടലാണ് ഉണ്ടാക്കിയത്. സാധികിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത കറുത്ത തുണി കൊണ്ട് മൂടിയ 2020 ഡയറിയിൽ ജന്മഭൂമി പത്രത്തെ സംബന്ധിച്ച വിശദ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 മുതൽ 10 പേജുകളിലാണ് ഇവ. ജന്മഭൂമി പ്രസിദ്ധീകരിച്ച ചില റിപ്പോർട്ടുകൾ, വന്ന തീയതികൾ, ചില പ്രാദേശിക ലേഖകരുടെ വിവരങ്ങൾ, വീട്ടിലേക്കുള്ള വഴികൾ, അമൃത മലയാളം പദ്ധതി, നേതാക്കളുടെ ബന്ധുബലം, ആക്രമണം ഉണ്ടായാൽ സഹായത്തിനെത്താൻ സാധ്യതയുള്ളവർ ആരൊക്കെ, നേതാക്കളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളുടെ ID, അവയിലെ ഫോളോവേഴ്സ് ആരൊക്കെ തുടങ്ങിയ വിവരങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പോപ്പുലർ ഫ്രണ്ട് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കൊല്ലത്ത് ഇന്നും നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ തിരച്ചിൽ നടത്തുന്നുണ്ട്. കൊല്ലം ചത്തനാകുളത്തെ PFI പ്രവർത്തകനായ നിസാറുദ്ദീന്റെ വീട്ടിലാണ് ബുധനാഴ്ച പരിശോധന നടത്തിയത്. ഇന്ന് പുലർച്ചെ 3 NIA സംഘം എത്തിച്ചേർന്നത്. പരിശോധന നടക്കുന്ന സമയത്ത് നിസാറുദ്ദീൻ വീട്ടിലുണ്ടായിരുന്നില്ല. തെരച്ചിലിൽ ഡയറിയും തിരിച്ചറിയൽ രേഖകളും NIA ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കുകയും ചെയ്തു. ഫർണിച്ചർ കട നടത്തി വരികയാണ് നിസാറുദ്ദീൻ. ഇയാൾക്ക് PFI അനുഭാവിയാണെന്നാണ് നാട്ടുകാരുടെ ധാരണ. എന്നാൽ വ്യക്തമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് NIA സംഘം തിരച്ചിലിനെത്തിയതോടെയാണ് പ്രദേശവാസികൾ തന്നെ ഇക്കാര്യം അറിയുന്നത് പോലും. കഴിഞ്ഞ ദിവസവും NIA സംഘം തെരച്ചിൽ നടത്തുകയും ചവറ സ്വദേശി മുഹമ്മദ് സാദിഖിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ പരിപാടി പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല വിവിധ യാത്രയുമായി ബന്ധപ്പെട്ട രേഖകളും ഇയാളുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ചവറ പോലീസിന്റെ സഹായത്തോടെയായിരുന്നു NIA തെരച്ചിൽ നടത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ.